ഞാനിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നടന്നാ നടന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമുക്ക് ഇന്ന് ഓച്ചിറ വരെ പോണം. ഇവിടെ ഞങ്ങൾക്ക് 28-ാം ഓണം എന്ന് പറഞ്ഞിട്ടൊരു വലിയ ആഘോഷമുണ്ട്. അതായത് നമ്മൾ തിരുവോണം കഴിഞ്ഞിട്ട് 28 ദിവസം കഴിയുമ്പോഴായിരിക്കും 28-ാം ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ ഇവിടെ ഓച്ചിറയിൽ കാളകെട്ട് മഹോത്സവം ഉണ്ട് അന്നത്തെ ദിവസം. അപ്പൊ അവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാലമായിട്ടുള്ള വിശ്വപ്രജാപതി കാലഭൈരവനുണ്ട്. അപ്പൊ അതിനെ കാണാനായിട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. ഓച്ചിറ പോകുന്ന വഴി നമ്മൾ അവിടെയും കയറുന്നുണ്ട്. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ പോകണം. അപ്പൊ ചേച്ചിയുടെ വീട്ടിൽ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. സോ ബൈ. അങ്ങനെ ഞങ്ങൾ ഓച്ചിറയിലെത്തി. ഇതാണ് വിശ്വപ്രജാപതി കാലഭൈരവൻ. ഇതിന്റെ ഉയരം എന്ന് വെച്ചാൽ 72 അടിയാണ്. ഏകദേശം ഒരു 7 നില കെട്ടിടത്തിന്റെ പൊക്കമാണ് വിശ്വപ്രജാപതി കാലഭൈരവനുള്ളത്. ശിരസിന്റെ മാത്രം ഉയരം എന്ന് പറയുന്നത് 18 അടിയാണ്. അപ്പോൾ ഇത് കാളമൂട്ടില് ഈ ശിര ഇതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ടേ ഓരോ ദിവസവും അവിടെ ഫുഡ് അന്നദാനമൊക്കെ കാണും. ഓരോ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അതിൻ്റെതായ രീതിയിലാണ് കേട്ടോ ഓരോ ചടങ്ങുകളും നടക്കുന്നത്. അപ്പോൾ ശിരസ് മാറ്റി വെച്ചൊരു ശിരസാണ് പൂജിക്കുന്നത്. പിന്നെ ശിരസ് വെക്കുന്നത് വേറൊരു ചടങ്ങാണ്. അപ്പം നമ്മൾ ചെന്ന സമയത്ത് ശിരസ് വെച്ചിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതുവരെയും ശിരസ് അവിടെ വെച്ച് ആ ഒരു പൂജ കാര്യങ്ങളൊക്കെ നടത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ വന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ശിരസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഒരുക്കങ്ങൾ പൂർണ്ണമായിട്ടില്ല, ഇനിയും ഒരുക്കങ്ങൾ ബാക്കിയുണ്ട്. ഇതിനെ അണിയിക്കാനുള്ള മണികളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. മണിയും അതിൻ്റെ അലങ്കാര വസ്തുക്കളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ 28-ാം ഓണം ഇനി എനിക്ക് തോന്നുന്നു ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു 28-ാം ഓണം ഈ വരുന്ന ശനിയാഴ്ച. നാളെ ഓക്കെ, ഞാൻ നാളെയാണ് 28-ാം ഓണം. അപ്പോൾ അതിൻ്റെ ബാക്കി ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാർ ദൂരേ നിന്നൊക്കെ വന്ന് ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. പിന്നെ വിശ്വപ്രജാപതി കാലഭൈരവന് ലോക റെക്കോർഡ് കിട്ടിയതാണ് കേട്ടോ. ഏറ്റവും ഉയരമുള്ള കെട്ടുകാള എന്ന നിലയിൽ ലോക റെക്കോർഡൊക്കെ കിട്ടിയ ആളാണ്. അതിൻ്റെ ഒരു കണ്ണിൻ്റെ എത്ര ഉള്ളൂ കേട്ടോ ഞാനൊക്കെ എൻ്റെ ഒരു ഹൈറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇവിടെ വേറെ 2 ആനക്കുട്ടന്മാരെ അപ്പുറം ഇപ്പുറം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. കഴിഞ്ഞ വർഷം അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം 2 ആനക്കുട്ടന്മാരൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരും കുട്ടികളും എല്ലാവരും കാണാനായിട്ടുണ്ട്. ഇനി ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നത് വേറൊരു ജഗജില്ലിയും കൂടി ഉണ്ട്. അതാരാന്ന് വെച്ചാൽ ഓണാട്ട് കതിരവൻ. ഇതാണ് 2-ാം സ്ഥാനത്ത് ഉയരത്തിൽ നിൽക്കുന്നത്. അതും ഒരു സുന്ദര കുട്ടപ്പനാണ്. അതിൻ്റെ ആ മണികളൊക്കെ അണിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ച സമയമായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും. അന്നേരം അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഓണാട്ട് കതിരവനെ ഞാൻ 28-ാം ഓണത്തിന് മുന്നേ ഇങ്ങനെ അലങ്കരിച്ച് നിർത്തിയേക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കാലഭൈരവൻ വന്ന അന്ന് തൊട്ട് തന്നെ എല്ലാ വർഷവും ഞാൻ കാലഭൈരവനെ കണ്ടിട്ടുണ്ട് 28-ാം ഓണത്തിന് മുന്നേ. ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഭയങ്കര സുന്ദരന്മാരാണ് കേട്ടോ. ഇവരെല്ലാം സുന്ദരന്മാരാണ്. ഈ വഴി പോകുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കെട്ടുകാളുകളെ കാണും. കുഞ്ഞു കെട്ടുകാള, അതായത് അരിമണിയിലെ കെട്ടുകാള തൊട്ട് 7 നില കെട്ടിടത്തിൻ്റെ പൊക്കമുള്ള കാലഭൈരവൻ വരെ 28-ാം ഓണത്തിന് നാളെ ഓച്ചിറ അമ്പലത്തിൽ നിരനിരയായിട്ട് നിൽക്കുന്നതാണ്. അതൊരു ഭയങ്കര വലിയ കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും 28-ാം ഓണത്തിന് വരുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നിന്ന് എത്തിയ സമയം എന്ന് പറയുമ്പോൾ ഒരു 2.5 കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു ടൈമായപ്പോൾ പപ്പടവും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു. അവിയലുണ്ടായിരുന്നു, തീയലുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ, പിന്നെ മറ്റേ തൈരിൻ്റെ എന്തോ ഒരു സംഭവം, ഒരു കറി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ അണ്ണന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിക്കാനായിട്ട് പോയി. അപ്പോൾ റെയിൽവേ ക്രോസിൻ്റെ അപ്പുറം അപ്പുറം നിൽക്കുന്നതുകൊണ്ട് കുറേ നേരം നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് എല്ലാം റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ആക്രി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയി. അവിടുന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ വേറെ കുറച്ച് ആക്രി സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെയും പോയി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ
ചേച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. ഞാൻ എന്റെ ഹെയർ സ്മൂത്തനിങ് ചെയ്തായിരുന്നു. അങ്ങനെ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു ആഗ്രഹം തോന്നി, ഹെയർ ഒന്ന് കളർ ചെയ്യണം എന്ന്. ഫുള്ളായിട്ട് കളർ ചെയ്യല്ല, ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്ന് തോന്നിയായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പൊ വന്നത് ഹെയർ ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ള കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു ഹെയറിൽ ഓയിൽ ഒന്നും ഇപ്പോഴേ ഒന്നും യൂസ് ചെയ്യരുതെന്ന്. പക്ഷെ എന്റെ ഒരു ശീലം വെച്ചിട്ട് ഞാൻ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ്, അത് തേച്ച് കഴുകൊന്നും കളഞ്ഞില്ല. അങ്ങനെ പിന്നെ എന്റെ ഹെയർ ഒന്നും കൂടി ഷാമ്പു ഒക്കെ ഇട്ട് വാഷ് ചെയ്തിട്ട് കളറൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ, അത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഹെയറിൽ യൂസ് ചെയ്തതിൻ്റെ കുറച്ച് ബാക്കി കളർ വന്നതാണ് ദേ ഇതിൻ്റെ തലയിൽ തേച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവളുടെ പേര് സ്നേഹ എന്നാണ് കേട്ടോ. അപ്പം അവളുടെ തലയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് ഞങ്ങൾ തേച്ച് വെച്ചേക്കാണ്. അങ്ങനെ എൻ്റെ ഹെയർ വാഷ് ചെയ്തപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ടാറ്റാ.